നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കർക്കിടക മാസത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേഷ്യലാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫേഷ്യലാണ്. അപ്പോൾ ഓണം പ്രമാണിച്ച് നിങ്ങളൊക്കെ തിരക്കിലായിരിക്കും എനിക്കറിയാം. ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം ഞാനും വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തോട്ടൊക്കെ പോലും ഒരു അലഞ്ഞു തിരിയലൊക്കെ ആയിരുന്നു. അപ്പോൾ സ്കിന്നൊക്കെ നല്ല ടാൻ അടിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഫേഷ്യൽ എന്ന് പറയുന്നത് ഞവര അരി കൊണ്ടുള്ളൊരു ഫേഷ്യലാണ്. ഇത് നമുക്ക് ആയുർവേദ വിധി പ്രകാരം തന്നെ കിഴി കെട്ടിയൊക്കെ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഞവരേരിയാണ്. ഞവരേരിയെ കുറിച്ച് ഒരുവിധമുള്ള എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞവരേരി എന്ന് പറയുമ്പോൾ വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതും സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആയുർവേദത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ ഒരു ഞവരേരി എന്ന് പറയുന്നത്. ഇത് ഞവര കിഴി കൊണ്ടൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ഉപയോഗിക്കും ആയുർവേദ ട്രീറ്റ്മെന്റിൽ. അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കും. ഞവരക്കിഴി ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട്, വളരെ ഫേമസ് ആണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഞവര എന്ന് പറയുമ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. ആരോഗ്യ സംബന്ധമായി നമ്മൾ ഉള്ളിൽ കഴിച്ചാലൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം, എങ്ങനെയൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങളെന്നും ഒക്കെ ഉള്ള ഒരു വീഡിയോ ഇടാം. ഇപ്പൊ തൽക്കാലം നമുക്കിതൊരു ഫേഷ്യലിന് വേണ്ടിയിട്ട് ഞവരേരി കൊണ്ടുള്ള ഒരു ഫേഷ്യലിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പൊ മെയിൻ ആയിട്ട് ഈ ഞവരേരി എന്ന് പറയുമ്പോൾ നമ്മള് സ്കിൻ ബ്രൈറ്റനിങ്ങിനായാലും കൊളാജന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും അതുവഴി നമ്മളെ സ്കിൻ നല്ല യങ് ആവാനും നല്ല ഗ്ലോ കിട്ടാനും സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഞവരേരി നമുക്ക് അങ്ങാടിക്കടയിൽ നിന്നൊക്കെ വാങ്ങാം കേട്ടോ, വളരെ വിലക്കുറവാണ്. ഇപ്പൊ ഒരു 100 ഗ്രാമിനൊക്കെ 10 രൂപയ്ക്കൊക്കെ വാങ്ങാൻ പറ്റും. അപ്പൊ നമ്മൾ കുറച്ചൊരു 250 ഒക്കെ വാങ്ങിച്ചൊക്കെ നോക്കിയാൽ മതി. ഇതുപോലത്തെ ഒരു അരിയാണ്, ഒരു ബ്രൗൺ കളർ റൈസ് ആണ് വരുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഈ ആയുർവേദ ഞവര കിഴി ഫേഷ്യലിന് 5 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഒന്നാമത്തെന്ന് വെച്ചാൽ ക്ലെൻസിങ്, രണ്ടാമത്തെ സ്ക്രബിങ്, സ്റ്റീമിങ്, പിന്നെ വന്നിട്ട് ഒരു മസാജിങ് വരുന്നുണ്ട്, പിന്നെ വന്നിട്ട് ഫേഷ്യൽ പാക്ക് ആണ് വരുന്നത്. പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഞവര കിഴിയാണ് വരുന്നത്. അങ്ങനെ 5 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമാണ് എടുത്തത്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇത് പല രീതിയിലും ചെയ്യാം. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് കൂടുതലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കിത് ചെയ്യാം. നോക്കാം ഞവരക്കിഴി എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഞവരക്കിഴി 2 രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഇത് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചതിന് ശേഷം കുറുക്കും, തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ പശുപാലിലോ കുറുക്കി നമുക്കൊരു ക്രീം പോലെയാക്കി കിഴി കെട്ടി ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഞവരേരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് തേങ്ങാപ്പാലിലോ പശുപാലിലോ വേവിച്ച്, അല്ലെങ്കിൽ വെള്ളത്തിൽ വേവിച്ചാലും മതി കേട്ടോ, നന്നായിട്ട് വേവിച്ച് നല്ല രീതിക്ക് വേവിച്ച് മിക്സിയിലിട്ടൊന്ന് നല്ല ഒരു ക്രീം കൺസിസ്റ്റൻസി ആക്കി കിഴി കെട്ടിയും ഉപയോഗിക്കാം. ഞാൻ ഞവരേരി വെള്ളത്തിൽ വേവിച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പാലിൽ ഇത് ഒന്ന് സോക്ക് ചെയ്ത് മുക്കി മുക്കിയാണ് ഫേഷ്യൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുത്തു. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി, നല്ല ഒരു ക്രീം രീതിയിൽ കിട്ടണം കേട്ടോ, എന്നാലേ ഇത് നല്ല എഫക്റ്റീവ് ആകത്തുള്ളൂ. അപ്പൊ ഞാനിത് വേവിച്ചതിന് ശേഷം ഇതൊന്ന് കൈകൊണ്ടാണ് ഉടച്ചെടുത്തത്. മിക്സിയിലിടാൻ ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ, അല്ലെങ്കിൽ മിക്സിയിലിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ആക്കി എടുക്കണം. നല്ലൊരു ക്രീം പരുവത്തിലാക്കി എടുത്താലേ നമുക്ക് നല്ലൊരു അപ്ലൈ ചെയ്യാനായാലും ആ കിഴിക്കായാലും ഒക്കെ ഒരു കൂടുതൽ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഞാനിവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൈകൊണ്ടൊക്കെ ഒരുവിധമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതാക്കി എടുത്തിട്ടുണ്ട്. കുറെ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് കേട്ടോ കറണ്ട് വരുമെന്ന് കരുതിയിട്ട്, അതിന്റെ ആ പ്രോപ്പർ രീതി തന്നെ ചെയ്യാൻ വേണ്ടി. അപ്പൊ വന്നില്ല, അപ്പൊ പിന്നെ വീഡിയോ വിടുത്തോണ്ട് ഡിലേ ആവും, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഇനി നമുക്ക് ഫേഷ്യലിലോട്ട് പോവാം. ഞാനിവിടെ ക്ലെൻസിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത് പച്ച പശുവിന്റെ പാലാണ്. വളരെ നല്ലതാണ് ക്ലെൻസിങ്ങിന് വേണ്ടി, മുഖത്തുള്ള എല്ലാ അഴുക്കും പൊടിയൊക്കെ കളയാൻ ഇത് നന്നായിട്ട് സഹായിക്കും. ഒരു കോട്ടൺ ക്ലോത്തിൽ നമ്മൾ ഇതൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യാം. പക്ഷെ അവിടെയും ശ്രദ്ധിക്കണം, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കോട്ടൺ ആയിരിക്കണം. എനിക്ക് ഞാൻ ഇവിടെയൊക്കെ നോക്കി കേട്ടോ, എല്ലാം കൊണ്ടൊന്ന് പരാജയമായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ അത്രയും നോക്കി കണ്ടില്ല, അതുകൊണ്ട് ഞാൻ എന്തോ ഇത് ദച്ചൂട്ടന്റെ ഒരു തോർത്തെടുത്ത്, തോർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കൂലേ, ആ സംഭവം എടുത്ത് കട്ട് ചെയ്ത് നന്നായിട്ട് അതിനകത്ത് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കുറേ നേരം വെള്ളത്തിൽ ഇട്ടിരുന്നിട്ടൊക്കെയാണ് എടുത്തത്. കാരണം ഇതിന്റെ ഈ ഒരു നൂലൊക്കെ ഒന്ന് നന്നായിട്ട് കുതിരണം, കാരണം ഇതിന് കുറച്ച് കട്ടിയുണ്ട്. അപ്പൊ നിങ്ങൾ കോട്ടൺ ക്ലോത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ എടുക്കണം. ഞാനിവിടെ ഒന്നും നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്.
അപ്പൊ ഇത് നന്നായിട്ട് തന്നെ നമ്മളെ ഫേസ് ക്ലീൻ ചെയ്യണം. ഫേസ് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ആ അഴുക്ക് പോകുമ്പോ തന്നെ നമ്മുടെ മുഖത്തിന് ഒരു പ്രത്യേക ഒരു തിളക്കം വരും, ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ തോന്നും. അതിനുശേഷം സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നവരേര പാക്ക് പൊടിയാണ് കേട്ടോ. അതിന് ചെറുതായിട്ടൊന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടങ്ങ് പൊടിഞ്ഞില്ലെങ്കിൽ സാരമില്ല, സ്ക്രബിംഗ് എഫക്ട് കിട്ടുന്ന രീതിയിൽ ചെറിയ തരികളോടുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് കുറച്ച് തേനും കുറച്ച് പച്ചപ്പാലും മിക്സ് ചെയ്തിട്ടാണ് ഞാനൊന്ന് സ്ക്രബ് ചെയ്യുന്നത്. അപ്പൊ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഫേസിലുള്ള ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യും, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളതായിട്ട് കുറച്ചുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നി നിങ്ങൾക്ക് കോട്ടൺ ക്ലോത്ത് വെച്ച് നന്നായിട്ട് തുടച്ച് കളയാം, അതും അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാം. കാരണം ഇതിന്റെ തരി തരി ഇരിക്കരുത്, ഇനി മസാജിങ് ഒക്കെ വരുന്നുണ്ട്, അപ്പോഴൊക്കെ ഇത് തരി ഇരുന്നാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് ഇത് ഈ തരികളെല്ലാം ഫേസ് നിന്ന് പോകണം, വാഷ് ചെയ്യുകയോ തുടച്ചെടുക്കുകയോ ചെയ്യാം. അതിനുശേഷം ഫേസിൽ ഒരു ആവി കൊള്ളണം. അപ്പൊ ആവി കൊള്ളുന്ന സമയത്ത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആവി കൊള്ളാം. ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളത്തിൽ കോട്ടൺ തുണി മുക്കിയിട്ടാണ് ആവി കൊള്ളുന്നത്, അതും അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് മുഖം കഴുകിയാലും മതി. പക്ഷെ കുറച്ചുകൂടെ നല്ലത് ഇതാണ് കേട്ടോ, നമ്മൾ മാസത്തിൽ രണ്ട് തവണയൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ, അപ്പൊ ഒന്ന് നല്ല വിശാലമായിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ആ കോട്ടൺ തുണി ഞാൻ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടാണ് ആവി കൊള്ളുന്നത്. ആവി കൊള്ളുമ്പോൾ നമ്മള് ബാലൻസ് എന്തെങ്കിലും പൊടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനും നന്നായിട്ട് ആവി കൊണ്ടിട്ടുണ്ട്. ചെറിയൊരു ചൂട് ഒത്തിരി കൂടുതലുണ്ടായിരുന്നു കേട്ടോ, അപ്പൊ ചെറിയൊരു ഇതുണ്ട്. പിന്നെ കുഴപ്പമില്ല, മാസത്തിലൊന്നോ രണ്ടോ തവണയൊക്കെയാണ് ആവി ഇപ്പൊ ഞാൻ കൊള്ളുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് വിശാലമായിട്ടൊക്കെ ആവി കൊണ്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു മസാജ് കൊടുക്കാം. സ്കിൻ നല്ല രീതിക്കൊന്ന് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് മസാജ് കൊടുക്കാം. അതിന് നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള ഏത് ഓയിലായാലും എടുക്കാം. ഞാനിവിടെ ഒരു വൈദ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരു ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നല്ല ഓയിലാണ് കേട്ടോ. അപ്പം കൂടുതലും തെച്ചുമോനാണ് ഉപയോഗിക്കുന്നത്. അവന് ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. പിന്നെ ബോഡി മൊത്തത്തിൽ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യാറില്ല, കാരണം ഇത് ചെറിയൊരു ബോട്ടിലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് കുളി കഴിഞ്ഞതിന് ശേഷമാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അവന്റെ ഫേസിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതിനുശേഷം ഏത് ഓയിൽ വേണമെങ്കിലും എടുത്ത് നമുക്ക് മസാജ് ചെയ്യാം. അതും അല്ലെങ്കിൽ കോക്കനട്ടിന്റെ ക്രീമില്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തേങ്ങാപ്പാല് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് അതിന്റെ മുകളിൽ നിന്ന് ആ ഒരു ക്രീം എടുത്തിട്ടൊക്കെ നമുക്കിത് മസാജ് ചെയ്യാം. എന്തായാലും നല്ല രീതിക്ക് സ്കിന്നിനെ മസാജ് ചെയ്യാൻ പറ്റുന്നതും മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മസാജ് ചെയ്യാം. ഓയിലൊക്കെ ആണെങ്കിൽ നല്ലതാണ്, ആയുർവേദ ഓയിൽ എടുക്കാം, വെളിച്ചെണ്ണ എടുക്കാം, അങ്ങനെയൊക്കെ ഉള്ള എന്ത് ഓയിലായാലും വെച്ച് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാം. ഈ മസാജിങ്ങിലൂടെ നമ്മുടെ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും, ഒരു സ്വാഭാവികമായ ഒരു തിളക്കം സ്കിന്നിന് കിട്ടും, സ്കിൻ നല്ല യങ്ങായൻ്റെ ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും ഈ ഒരു മസാജ്. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ നമുക്ക് മസാജ് ചെയ്യാം. അപ്പോൾ ഓയിൽ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ വളരെ കുറച്ചെടുത്താൽ മതി, എന്നിട്ട് പെട്ടെന്ന് തന്നെ മസാജ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം നന്നായിട്ട് തന്നെ മസാജ് ചെയ്യണം. അപ്പോൾ റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം, അതും അല്ലെങ്കിൽ ഒന്ന് തുടച്ചെടുക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ ഈ പാക്ക് ഇടൂലേ, ആ ഈ ഒരു ഞവരക്കിഴി ഇടുമ്പോൾ ഈ ഒരു ഓയിലിൻ്റെ ഇതൊക്കെ പോകും കേട്ടോ. ഇനി അഥവാ എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് കഴുകി കളയാം. ഞാനിപ്പോ തുടച്ചൊരു കോട്ടൺ തുണിയിലൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു പാക്ക് അല്ലെങ്കിൽ ഞവരക്കിഴി അപ്ലൈ ചെയ്യാം. ഈ ഒരു കിഴി കുറച്ചു നേരം ഞാനൊന്ന് പാലിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നന്നായിട്ട് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യണം, നന്നായിട്ട് മസാജ് ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ഒരു ക്രീം രൂപത്തിൽ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പൊ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കിഴി ഒന്ന് പിഴിഞ്ഞു കൊടുത്ത് നന്നായിട്ട് മുകളിലോട്ട് വേണം, സ്കിന്നിന്റെ താഴെ ഇങ്ങനെ മസാജ് ചെയ്യാതെ മുകളിലോട്ട് ഞാൻ കാണിക്കുന്നത് പോലെ വേണം മസാജ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിന്നൊക്കെ സാഗിങ് തൂങ്ങാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ നന്നായിട്ട് മസാജ് ചെയ്യണം. ഈ ഒരു ഫേഷ്യൽ എന്ന് പറയുന്ന സ്കിന്നിൽ മാസത്തിൽ 2 തവണയെങ്കിലും ചെയ്താൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ ഒരു ആയുർവേദ ഫേഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. അപ്പൊ നന്നായിട്ട് മസാജ് ചെയ്യണം. കിഴിയൊക്കെ കെട്ടാൻ വേണ്ടി എടുത്തിരിക്കുന്ന ക്ലോത്ത് ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്തുവാണ് അതിന്റെ ആ ഒരു നൂലകലം ഉള്ളതൊക്കെ നോക്കി വേണം എടുക്കുക. അടുങ്ങി അടുങ്ങിയിരിക്കുന്നൊക്കെ എടുത്താൽ നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് മസാജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കിഴി അകലം എന്ന് വെച്ചാൽ ഒത്തിരി ഒരു കോട്ടൺ ക്ലോത്ത് ഒന്ന് അകലമുള്ള കിഴി എന്തുവാണ് അതിനെ പറയുന്നത് നൂലകലമുള്ള തുണി നോക്കി വേണം എടുക്കാം കേട്ടോ. അതില് നന്നായിട്ട് ഇതുപോലെ പാലിൽ മുക്കിയോ
അല്ലെങ്കിൽ പാലിൽ മുക്കണമെന്നില്ല ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെള്ളത്തിലല്ലോ ഇത് വേവിച്ചെടുത്തത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം പാലിൽ മുക്കി നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റോ ഒക്കെ മസാജ് ചെയ്യാം. ആദ്യമൊക്കെ കുറച്ച് കുറച്ച് മസാജ് ചെയ്തിട്ട് പിന്നെ കൂട്ടാം. അപ്പൊ ഞാനിവിടെ ഒരു 10 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. മസാജ് ചെയ്ത് ഫേസൊക്കെ നന്നായിട്ട് തുടച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ റിസൾട്ട് അറിയാം, നല്ല ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 4 സ്റ്റെപ്പ് ഫേഷ്യൽ എന്ന് പറയുന്നത് മാസത്തിൽ 2 തവണയൊക്കെ ചെയ്ത വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ ഞാൻ ഇതിന്റെ പാക്ക് തന്നെ എടുത്തു കേട്ടോ, ഈ ഒരു നവരെ കിഴി ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തിരുന്ന സംഭവം ഞവര എടുത്ത്, ഞവരയുടെ ഈ ഒരു പേസ്റ്റ് എടുത്ത് കുറച്ച് പാലും കുറച്ച് ഇരട്ടി മധുരവും കൂടെ ഇട്ട് ഒരു പാക്ക് പോലെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഈ തരിതരിയാ വരുന്നതിന്റെ കാരണം നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷെ കുറുക്കി എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. നന്നായിട്ടൊന്ന് ഈ വേവിച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ നല്ല ക്രീം പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോ തരിതരിയാ നിൽക്കുകയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പാടാണ് കേട്ടോ ഇങ്ങനെ വരുമ്പോൾ. തീർച്ചയായിട്ടും നമുക്കിപ്പോ മാസത്തിൽ 2 തവണയൊക്കെ ചെയ്ത ടാനൊക്കെ പോകാനും പെട്ടെന്നൊരു ബ്രൈറ്റനിങ്ങിനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഫേഷ്യലാണ് ഈ ഒരു കർക്കിടക മാസത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ നിന്നൊക്കെ ഞവരേരിക്കൊന്നും അധികം വിലയൊന്നുമില്ല, 10 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് 10 രൂപയോ 20 രൂപയ്ക്ക് വാങ്ങിച്ച് ഒന്ന് ചെയ്തു നോക്കാം. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഇതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ പാക്ക് ഉണ്ടല്ലോ, ഇത് കൊണ്ടുവന്ന് കഴുകി പൊടിച്ച് വെച്ചിരുന്നാൽ നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ സഹായിക്കുന്ന നല്ലൊരു പാക്കാണ്. നമുക്ക് ബാത്ത് പൗഡർ ആയിട്ടൊക്കെ എടുക്കാം. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വരും വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ആയുർവേദ ഫേഷ്യൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. ഫേഷ്യൽ ചെയ്തിട്ടായാലും പാക്ക് ചെയ്തിട്ടായാലും ഒക്കെ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. എന്റെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതിനോടൊപ്പം ഞാനൊരു മോയ്സ്ചറൈസറും കൂടെ ഇട്ടപ്പോൾ ഉള്ള ഒരു സ്കിൻ നല്ലൊരു ക്ലിയർ ആയ ഒരു ഫീലാണ് തോന്നുന്നത്. പിന്നെ ഒറ്റത്തവണയൊന്നും ചെയ്തെന്ന് വെച്ചിട്ടൊന്നും നമ്മള് എന്താണ് റിങ്കിൾസ് പോവാനോ അതുമല്ലെങ്കിൽ നമ്മള് പിമ്പിൾസിന്റെ മാർക്കൊന്നും പോകത്തില്ല. ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ആയിരിക്കും നമുക്ക് ആദ്യം മനസ്സിലാവുന്നത്. ഇത് കണ്ടിന്യൂസ് നമ്മൾ ഓരോ മാസവും ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ നല്ല ഗുണങ്ങൾ കിട്ടും. ട്രൈ ചെയ്തിട്ട് റിസൾട്ടൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.